കുട്ടിയെ കൊണ്ടുവന്നു അവളെ 8-ാം ക്ലാസ് പഠിക്കാൻ. IAS പോലെ മനോഹരമായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിനാണ് അവള് പഠിക്കുന്നത്. നല്ല ഫീസും ഉണ്ട്. IAS-ൽ പിന്നെ അത്ര വലിയ ഫീസൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, നല്ല ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ബാപ്പ 8-ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ളൂ, ഉമ്മ 10-ാം ക്ലാസ്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കലും പിന്നെ എന്തൊക്കെയോ ചില കച്ചവടം ഒക്കെ ആയിട്ട് ഇങ്ങനെ കുടുംബവും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബാപ്പ. മോളെ 8 പഠിക്കുക, മൂത്ത മാള്. അവളെ കാണുന്നത് നല്ല സ്റ്റൈലാ, നല്ല സ്റ്റെപ്പ് 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 മക്കനെ കിട്ടി. ഇവളെ കൊണ്ട് എന്റെ അടുത്ത് വരിക, സാധാരണ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവും, പ്രേമം അല്ലെങ്കിൽ കഞ്ചാവ് കള്ള് വേണ്ടാത്ത ബന്ധങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ഈ കുട്ടിയെ കൊണ്ടുവന്ന് അവളെ പുറത്തിരുത്തിയിട്ട് എന്റെ റൂമിലേക്ക് കയറി ഈ ബാപ്പയും ഇങ്ങനെ ഇരുന്നു എന്നോട് എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്ന് പോലും അറിവില്ലാത്ത അത്രയും അറിവ് കുറഞ്ഞ ആളുകൾ, സാധാരണക്കാർ. അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്, എന്തിനാ നിങ്ങൾ വന്നത്? അപ്പൊ ഭാര്യ ഭർത്താവിനെ നോക്കും, ഭർത്താവ് ഭാര്യയെ നോക്കും, എന്താ പറയണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ, എന്താ നിങ്ങൾക്ക് പറ്റി? ആ ബാപ്പ പതിയെ എന്റെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു, ഒന്നും പറ്റിയിട്ടില്ല. സോറി, ഇടക്കിടക്ക് കോൾ ഇങ്ങനെ വരുന്നുണ്ടാവും. എന്റെ മോളാണ് പുറത്തുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, അവൾക്ക് എന്താ പറ്റിയത്? അപ്പോൾ ബാപ്പ പറഞ്ഞു, ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവള് പറയണതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ, അവള് നിങ്ങളുടെ ഭാഷയല്ലേ പറയണത്? ആ ആണ്, പക്ഷെ എന്താണ് അവള് പറയണതെന്ന് മനസ്സിലാവില്ല. 8-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ച് പഠിക്കുന്ന കുട്ടിയാണ്. ഞാനും ചോദിച്ചു, പുറത്തോടെ ഇതെന്തോ സംഭവം, ഇതെന്താ ഇങ്ങനെ? അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ഞാനൊന്ന് സംസാരിക്കാം അവളോട്. അപ്പൊ ആ കുട്ടി ഇങ്ങോട്ട് വന്നു. എന്തിനാണ് ആ കുട്ടിയെ കൊണ്ടുവന്നത് എന്ന് അവർ പറഞ്ഞില്ല, അവർക്ക് എന്താ കൗൺസിലിംഗ് ഒന്നും അറിയില്ല. ഞാൻ ആ കുട്ടീനെ അടുത്തിരുത്തിയിട്ട് അവളോട് ഇങ്ങനെ ചോദിച്ചു, ഹായ്. അപ്പൊ അവൾ പറഞ്ഞു, യാ ഹായ്, എന്താ മോളുടെ പേര്, പേരൊക്കെ പറഞ്ഞു, എവിടെ പഠിക്കുന്നത്, ഇങ്ങനെ പഠിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ, ആ അങ്ങനെയാണല്ലേ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് അവള് പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ആക്ച്വലി ഹു ആർ യു, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കോളേജിൽ അധ്യാപകനാണ്, ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരാളാണ്. ഓ, അറിയ പ്രൊഫസർ, എം പ്രൊഫസർ. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ അവള് സംസാരിക്കാൻ തുടങ്ങി, പിന്നെ ഫുൾ ഇംഗ്ലീഷാ. ഞാൻ ചോദിച്ചു, ആക്ച്വലി യു, വാട്ട് ഇസ് യുവർ മാറ്റർ ഓഫ് ഡിസ്കഷൻ, വാട്ട് ഇസ് യുവർ പ്രോബ്ലം ആക്ച്വലി? ഉടനെ അവള് പറഞ്ഞു, ഓ, അപ്പോ എന്റെ ഉമ്മയും ഇപ്പൊ എന്നെ കൊണ്ടുവന്നത് ഒരു കൗൺസിലിങ്ങിനാണ് അല്ലെ? ഞാൻ പറഞ്ഞു, യെസ്, ബേസിക്കലി ഐ എം എ കൗൺസിലർ. ആണ്, ആയിരിക്കും, എന്താ പ്രശ്നം? ഉടനെ ഈ കുട്ടി പറയാം, സാർ, യു നോ മൈ പാരന്റ്സ് ആർ ദെയർ, ദേ ആർ വെയിറ്റിംഗ് ഔട്ട്സൈഡ്. ഞാൻ പറഞ്ഞു, യാ, യു നോ സാർ, ആക്ച്വലി ദേ ആർ ലിവിങ് ഇൻ 20th century. കുട്ടീനോട് പറയാം, ആക്ച്വലി ദേ ആർ ലിവിങ് ഇൻ 20th century. ആ ഞാനിങ്ങനെ മേലോട്ട് നോക്കി അല്പോട്ട്, വാട്ട്? യാ സാർ, ദേ ആർ ലിവിങ് ഇൻ 20th century. ഓക്കെ, ആൻഡ് യു നോ വി ആർ ലിവിങ് ഇൻ 21st century. ആം ഐ റൈറ്റ്? അബ്സല്യൂട്ട്ലി റൈറ്റ്, വി ആർ ലിവിങ് ഇൻ 21st century. ഞാൻ ചോദിച്ചു, എന്താ നീ ഇങ്ങനെ പറയാൻ കാരണം? അപ്പൊ ആ കുട്ടി പറയാ, സാർ, അവരെന്നോട് പറയണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, നെറ്റ് ഉപയോഗിക്കരുത്, റൈറ്റ്? അപ്പൊ ഞാൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, എന്നിട്ട് ആ കുട്ടി എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ മനസ്സിലുള്ള ചോദ്യാട്ടോ. അവര് ആ കുട്ടി എന്നോട് ചോദിക്കുക, സാർ, വി ആർ ലിവിങ് ഇൻ 21st century. ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി എന്നോട് ചോദിക്കുക, സാർ, ടെൽ മി How can I live without a mobile phone? പ്രശ്നമായില്ലേ? How can I live without connectivity, without internet, without WhatsApp, Facebook, without YouTube, without gadget? How can I live? You tell me. ഞാൻ കുടുങ്ങിയില്ലേ? ഞാനും അവള് 21st century, പുറത്തിരിക്കുന്നത് 21st century. ഞാൻ കുടുങ്ങിയോ? ഞാൻ ആ കുട്ടിയോട് എന്താ പറയാ? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അവള് പറയണത് എനിക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഉപ്പനും ഉമ്മനും വിളിച്ചു. ഞാൻ പറഞ്ഞു, മോള് പോയിക്കോ, നീ അവരെ കൊണ്ട് വരും. അവര് വന്നു, എന്നോട് ചോദിച്ചു, സാർ എന്തായി? ഞാൻ പറഞ്ഞു, എനിക്കും മനസ്സിലാവുന്നില്ല, ഈ കുട്ടി എന്താ പറയണ്. ഉമ്മ പറയാം, അതാണ് പ്രശ്നം, അവക്ക് ഇന്റർനെറ്റ് വേണം, ഫോണ് വേണം, ഫുൾ ടൈം അയിമ്മ കളിക്കണം. ഞങ്ങൾ
എട്ടാം ക്ലാസ് വരെ പഠിച്ച് രാപ്പകലന്തിയോളം ഓട്ടോറിക്ഷ ഓടിച്ച് അവൾക്ക് വേണ്ട മേക്കപ്പ് സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങിക്കൊടുക്കുന്ന പാവം ബാപ്പാന്റെ മുഖത്തൊന്ന് സന്തോഷത്തോടെ നോക്കൂല സാറേ അവള്, എന്തിനാ നിങ്ങൾ പഠിച്ചത്, എന്തിനാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നോക്കൂല ആ കുട്ടി അങ്ങനെ ഒന്ന് നോക്കൂല എന്ന് ആ ബാപ്പ ഉമ്മ എന്നോട് പറയുക. ഞാൻ ചോദിച്ചു, നിങ്ങളോടോ? ഇല്ല, അടുക്കളയിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് നടുവേദനയുണ്ട് സാറേ. ആ നടുവേദന ഉണ്ടായി വേദനിച്ച് കിടന്നാൽ പോലും എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും അവള് കൊണ്ടുതരും. ഫുൾ ടൈം ഇതിന്റെ മുകളിൽ കിടക്കട 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 ഉണ്ടോ? തൊട്ടടുത്തുള്ള ഉമ്മയെ, ബാപ്പയെ, സഹോദരങ്ങളെ, അനിയനെ, ഏട്ടനെ, കുടുംബത്തെ ഒന്നും കാണാതെ വിദൂരതയിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പറഞ്ഞു ഫോട്ടോത്തിൽ കണ്ടോ. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇതാണ് സാർ ഞങ്ങളുടെ പ്രശ്നം. അവളെന്താ ഇങ്ങനെ? പഠിപ്പിച്ച സ്കൂള് മാറിപ്പോയതാണോ? ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് ഇല്ലാത്ത പണം ഉണ്ടാക്കി കടം വാങ്ങിയിട്ട് അവളെ ഞങ്ങൾ ഏറ്റവും നല്ല സ്കൂളിൽ അയച്ചത്. എന്നിട്ട് എന്റെ മോള് നോക്ക് ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്യും? അയാളുടെ സങ്കടം ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി സംസാരിക്കും അവളോട്. കുട്ടി വീണ്ടും എൻ്റെ അടുത്ത് വന്നു, ഭയങ്കരമായി സംസാരിക്കുന്ന കുട്ടി. എന്താ, ഹൈ ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ ടൈപ്പ് സംസാരം, ആ സംസാരിക്കുന്ന, മനോഹരമായി സംസാരിക്കുന്ന ആ കുട്ടി എന്റെ മുമ്പിൽ ഇരുന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പുട്ടിലൊക്കെ തേങ്ങിടും പോലെ ഞാൻ അങ്ങനെ പറയും, ബട്ട് ആക്ച്വലി യുവർ പാരന്റ്സ് ലാഫ് യു. ഇടക്കിടക്ക് ഇങ്ങനെ അവളിങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ഞാനേ ഇടക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ, എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ, ആക്ച്വലി യുവർ പാരന്റ്സ് ലാഫ് യു. അപ്പൊ ഇത് ഈ ഇതിങ്ങനെ കേൾക്കുമ്പോ ഈ കുത്തുകൊണ്ട ഈ പുഴുവിനെ പോലെ ഇവളിങ്ങനെ പെടയും. പാരന്റ്സ് ലവ്സ് കയറിയുമ്പോൾ അവളിങ്ങനെ ഡിസ്റ്റേബ്ഡ് ആവും. അഗൈൻ പിന്നെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവളുടെ ഇഷ്ടങ്ങൾ, അവളുടെ കാര്യങ്ങൾ, അവൾക്ക് എന്തൊക്കെയോ ആവണം. പക്ഷെ അവളുടെ ജീവിതത്തിൽ പോലും അവളുടെ പാരന്റ്സ് ഇല്ല. അവൾ അവളിങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇടയിലൊക്കെ ഞാൻ കയറിയിട്ട് ഇങ്ങനെ പറയുക, ആക്ച്വലി യുവർ പാരന്റ്സ് ലവ്സ്. മൂന്നോ നാലോ പ്രാവശ്യം പുട്ടിലിങ്ങനെ തേങ്ങയിട്ടപ്പോ അവളുടെ സംസാരം നിർത്തി അവള് എന്നോട് ചോദിച്ചു, വാട്ട് യു മീൻ ആക്ച്വലി, വാട്ട് യു മീൻ പാരന്റ്സ് ലവ്സ് യു, പാരന്റ്സ് ലവ്സ് യു. കുറെ നേരമല്ലേ നിങ്ങൾ ഇത് പറയണത്, വാട്ട് യു മീൻ? ഞാൻ പറഞ്ഞു, വാട്ട് ഐ സെറ്റ് ദാറ്റ് ഐ മീൻ, ഞാൻ പറഞ്ഞത് തന്നെയാണ്, വേറെ പ്രശ്നം തന്നെയാണ്. അപ്പോ ഞാൻ അവള് പറഞ്ഞു, എടോ നിന്റെ പാരന്റ്സ് നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ സാധനം പ്രതീക്ഷയുണ്ട് അല്ലേ. എന്നിട്ട് ഞാന് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ആ കുട്ടീനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എട്ടാം ക്ലാസ്സുകാരി പെൺകുട്ടി, രണ്ടോ മൂന്നോ കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് ഇത്രയൊന്നും യൂട്യൂബ് ചാനലില്ല, അന്ന് ആ കുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ നിന്റെ അച്ഛനും അമ്മക്കും നിന്നെ എത്ര ഇഷ്ടമാണ് മോളെ എന്ന് പറഞ്ഞപ്പോ അവള് ചോദിച്ചു, ആർ യു ഷുവർ? ഞാൻ പറഞ്ഞു, യെസ് ഐ ആം ഷുവർ, ഡാം ഷുവർ. അപ്പൊ ആ കുട്ടി എന്നോട് പറയാ, ക്യാൻ യു പ്രൂവ് ഇറ്റ്? വല്ലാത്തൊരു ചോദ്യമല്ലേ, ക്യാൻ യു പ്രൂവ് ഇറ്റ്? എന്റെ ബാപ്പയും ഉമ്മയും എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് ക്യാൻ യു പ്രൂവ് ഇറ്റ്? നല്ലൊരു ചോദ്യം. ഞാൻ പെട്ടു അല്ലേ, ഞാനിങ്ങനെ ആലോചിച്ചു, ഹൗ ക്യാൻ ഐ പ്രൂവ് ദാറ്റ് യുവർ പാരന്റ്സ് ലവ്സ് യു? അവൾക്ക് അവളുടെ ഉമ്മ രണ്ടു കൊല്ലം ഉമ്മയുടെ നിപ്പിള് പൊട്ടിക്കാണും പാല് കുടിക്കുമ്പോ, എന്നിട്ട് ആ വേദന കടിച്ചമർത്തി പോലും തന്റെ ഉള്ളിൽ ഊറി വന്ന പാൽ ആ കുട്ടിക്ക് ഉമ്മ കൊടുത്തു കാണും. പക്ഷെ രണ്ടു വയസ്സിലെ പാല് കുടിച്ചത് ആ കുട്ടിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാനെന്താ അവളോട് പറയാ, ഒരുപാട് അപ്പിയും മൂത്രവും അവള് ഛർദിച്ചതുപോലും രണ്ട് കൈയോണ്ട് ഇങ്ങനെ കോരിയിട്ട് ഉമ്മ കൊണ്ടുപോയിട്ടുണ്ട്. അവൾക്കൊന്നും ഓർമ്മയില്ല. അവൾക്ക് ഓർമ്മയുള്ളത് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന ലോകത്തെ മൊബൈൽ ഫോണിന്റെ 4 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമുള്ള തന്റെ കയ്യിലെ മൊബൈലിൽ അവൾ കാണുന്ന പളപള ലോകം മാത്രം. എന്താ നമ്മൾ അവളോട് പറഞ്ഞു കൊടുക്ക? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒന്നും പറയാനില്ലല്ലേ. അപ്പോ ഞാനും പറഞ്ഞു, നോ ഐ എം ഹെൽപ്ലെസ്, ഐ കാൻ പ്രൂവ് ഇറ്റ്. അപ്പൊ അവൾക്ക് സന്തോഷമായി, ഓ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു ജൂൺ ജൂലൈ മാസമാണ് എന്ന എന്റെ ഓർമ്മ. ആ കുട്ടി എന്റെ അടുത്ത് വരുന്നേ, എന്റെ മനസ്സിൽ ആ കുട്ടി വല്ലാത്ത നീറലുണ്ടാക്കി, വല്ലാത്തൊരു നീറല്. ഇത്രയൊക്കെ സ്നേഹിച്ച് സ്വയം ഭക്ഷണം കഴിക്കാതെ ആ വാപ്പ ചിലപ്പോ ഉച്ചക്ക് ചോറ് തിന്നൂല. ഓട്ടോ ഓടിക്കിട്ടുന്ന ഓരോ തുണ്ടും അയാൾ പോക്കറ്റിലേക്ക് ഒരു മൂക്ക് ഫീസ് കൊടുക്കണം, വലിയ ഫീസ് കൊടുത്ത് സ്കൂളിൽ പഠിക്കുക. ആ കുട്ടിക്ക് എന്താ മനസ്സിലാവാത്തത്? വല്ലാതെ ഒരു നീറൽ എന്റെ മനസ്സിൽ. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു ദിവസം എന്റെ വീട്ടിൽ, അന്ന് എന്റെ മോന്, എനിക്കിപ്പോ 4 വയസ്സ് ഉള്ള ഒരു മോനുണ്ട്, ചെറിയ മോൻ. അവനന്ന് 1.5 വയസ്സ് 2 വയസ്സ് പ്രായ. ആ ഈ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ വീട്ടിൽ ചെന്ന് നല്ല ഇടിയും മഴയും കാറ്റും
വീട്ടിലെ കറണ്ട് പോയി. ഏകദേശം ഒരു 6 മണി 6.5 മണിയാകുമ്പോൾ കറണ്ട് പോയിട്ടുണ്ട്. ഇവിടെ എന്റെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട്. അപ്പോൾ കറണ്ട് പോയിട്ട് ഇൻവെർട്ടറിലാണ് വീട്ടിലെ കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 മണി മുതൽ കറണ്ട് പോയത് കൊണ്ടും ഇൻവെർട്ടർ ഇങ്ങനെ ഓടി ഓടി അവസാനം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നിങ്ങൾക്ക് അറിയാതെ ഏത് മഴക്കാലത്ത് ഫാൻ ഇട്ടല്ലാതെ കിടക്കൂല. ഇൻവെർട്ടർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻവെർട്ടർ അങ്ങ് പോയി. രാത്രി ഒരു 2 മണി 2.5 മണി ആയപ്പോൾ ഇൻവെർട്ടർ അങ്ങ് ഓഫായി. ഇൻവെർട്ടർ ഓഫ് ആയതോടെ തിരിയുന്ന ഫാൻ അവിടെ നിന്നു. മഴക്കാലമാണ് എങ്കിൽ പോലും. പക്ഷെ കുട്ടികൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഫാൻ ഇങ്ങനെ 5 ചെയ്യണം എന്നാലേ ഉറങ്ങുള്ളൂ. എന്റെ റൂമിലെ ഫാൻ ഇങ്ങനെ നിന്നപ്പോ എന്റെ മോൻ എണീറ്റു. 1.5 വയസ്സോ 2 വയസ്സോ പോയ എന്റെ 2 വയസ്സിന് താഴെയാ, കാരണം എന്റെ വൈഫ് അവന് പാല് കൊടുക്കുന്ന കാലാണ്. ഇവൻ എണീറ്റു, ഇവൻ എണീറ്റ് കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോ എന്റെ ഭാര്യ പാപം ഉറക്കത്ത് തട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റു. ഞാനങ്ങനെ എണീറ്റതൊന്നുമില്ല, ഞാനിങ്ങനെ ഉറക്കം പോണ്ടല്ലോ എന്ന് വിചാരിച്ചു ഉണർന്നാലും കണ്ണടച്ച് അവിടെ കിടന്നു. അവൾ എണീറ്റു, നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. തൊട്ടിലയിൽ കിടന്ന് എന്റെ മോനെ അവൾ എടുത്തു, ആകെ മൂത്ര. ഏതോ ഒരു തുണിയെടുത്ത് തുടച്ച് മടിയിലിരുത്തിയിട്ട് അവൾ പാല് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ ചെറുക്കൻ പാല് കുടിക്കുന്നില്ല, അവന് പാലല്ല വേണ്ടത് ഫാനാണ്. അപ്പൊ എത്ര കൊടുത്തിട്ട് പാല് കുടിക്കുന്നില്ല, അവൻ ഭയങ്കര കരച്ചിലേ. അപ്പൊ പിന്നെ എനിക്ക് ഞാൻ കണ്ണടച്ചിട്ട് കാര്യമില്ല, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും കണ്ണു തുറന്നു. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യും? അവള് പറഞ്ഞു കണ്ടു ഇനി വരൂല, എന്താ ചെയ്യുക, ഫാൻ്റെ അകത്ത് പോകാൻ ഉറങ്ങൂലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് വീശി കൊടുക്കാം. അങ്ങനെ ഞാനൊരു ചത്ത ഈ ഇൻവെർട്ടറൊക്കെ ഉള്ള വീട്ടിൽ വീശാനുള്ള സാധനമൊന്നും ഉണ്ടാവില്ല, കാരണം കറണ്ട് പോകില്ല എന്നുള്ള ധൈര്യത്തിലാണല്ലോ നമ്മൾ. അപ്പൊ ഒരു ചത്ത എവിടുന്ന് രാത്രി എണീറ്റ് ഒപ്പിച്ച് എന്റെ വൈഫിന് ഞാൻ കൊടുത്തു. അവൾ ആയതുകൊണ്ട് ഇങ്ങനെ എന്റെ മോനെ വീശി. കുറച്ചൊരു കാറ്റ് കിട്ടിയപ്പോൾ അവനിങ്ങനെ ഒന്ന് മയങ്ങാൻ തുടങ്ങി. പക്ഷേ അവൾ വീശിയിട്ട് 2 ലൊക്കെ ആവുന്നുള്ളൂ. പാവ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുട്ടിന്റെ അപ്പിയിട്ട് തുണി കഴുകണം, ഭക്ഷണം ഉണ്ടാക്കണം, മുറ്റടിച്ചു കാരണം എല്ലാം കൂടി ചെയ്ത് കൈയൊക്കെ കുഴഞ്ഞു കാണും. അവള് വീശിയിട്ട് ഫാൻ 5 ലാവുന്നില്ല, 2 ലൊക്കെ ആവുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അവൻ പിന്നെയും ഇങ്ങനെ എഴുന്നേറ്റ് ചിടുങ്ങുന്നു. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം, അവനങ്ങ് താ, ഞാൻ എടുക്കാം. ഞാൻ അവനങ്ങ് വാങ്ങി എന്റെ വടിയിൽ വെച്ചിട്ട് ആ ചത്ത വാങ്ങിയിട്ട് ഞാൻ വീശാൻ തുടങ്ങി. ഞാൻ പിന്നെ നല്ല കൈ എല്ലാം ആരോഗ്യമുള്ളതുകൊണ്ട് 4-5 ലാണ് വീശുന്നത്. അപ്പൊ എന്റെ വീശലിന്റെ ശക്തി കൊണ്ട് അവൻ ഇങ്ങനെ മയങ്ങി. അവൻ ഇങ്ങനെ മയങ്ങി എന്റെ മടിയിൽ കിടക്കുമ്പോൾ എന്റെ ഭാര്യ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, എടി ഇങ്ങനെ കണ്ണും വീഴ്ചിരിക്കാതെ എന്റെ മൊബൈൽ എടുത്തിട്ട് നീ ഇതൊന്ന് വീഡിയോ എടുക്ക. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, ഈ പാതിര 2 മണി സമയത്ത് വീഡിയോ എടുക്കേ, നിങ്ങൾക്ക് എന്താ മനുഷ്യ പ്രാന്തായോ? കൗൺസിലിംഗ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രാന്തായോ? ഞാൻ ചോദിച്ചു, എടി ഇതൊക്കെ വീഡിയോ എടുത്ത് നമ്മുടെ കയ്യിൽ വെക്കണം, കാരണം ഈ മടിയിൽ കിടക്കുന്ന 2 വയസ്സുകാരൻ നാളെ 20 വയസ്സുകാരനായിട്ട് ഒരു ചോദ്യം ചോദിക്കും. ഞാൻ ആ ചോദ്യം കഴിഞ്ഞ ആഴ്ച കേട്ടു, ക്യാൻ യു പ്രൂവ് ഇറ്റ്? ഉമ്മി ഇപ്പൊ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ എന്റെ അടുത്തുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്നും, എന്റെ മൊബൈൽ ഫോണിൽ എടുത്ത വീഡിയോ ഒന്നും എന്റെ ലാപ്ടോപ്പിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ മോൻ എന്നെങ്കിലും ആ 8-ാം ക്ലാസ്സുകാർ ചോദിച്ച ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്കൊരു CD ആക്കി അവന് പ്രസന്റ് ചെയ്യും. എന്താ ഇതാ നിന്നെ ചെറുപ്പത്തിൽ വീശിത്തരുന്നത്, ഉമ്മ അപ്പിക്കഴുകി തരുന്നത്. അറിയോ നിങ്ങൾക്ക് ഒരു ബക്കറ്റ് നിറയെ തുണിയുണ്ടാകും നിങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത്. രാവിലെ ഉമ്മാന്റെ അടുത്ത് ഒരു ബക്കറ്റ് നിറയെ തുണി, വെള്ള തുണി, കുട്ടീന്റെ ചണ്ടീലിന് മുകളിൽ ഇങ്ങനെ വെച്ചെടുത്തതാ. എന്തിനാന്ന് അറിയോ? നിങ്ങളെ അപ്പിടാൻ. പാമ്പേഴ്സ് കിട്ടിയാൽ ആകെ നാട്ടിറാശ വരും. അപ്പൊ ഈ തുണി ഇങ്ങനെ വെക്കാൻ ചെയ്യുക, എന്നിട്ട് ഒരു 1.5 മണിക്കൂറിലും ഇതിലിങ്ങനെ അപ്പിടും. ഈ തുണിയിൽ ഇങ്ങനെ സൂര്യനെ വരച്ച മാതിരി മഞ്ഞ കളറിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പി. ഇത് മുഴുവൻ ഉമ്മ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കും. രാവിലെ എന്താ പണി എന്ന് പറയുന്നത്, ഈ അപ്പി വൃത്തിയാക്കുക, ഇങ്ങനെ സോപ്പും ഒക്കെ ഇട്ടിട്ട് ഇത് കല്ലിലിട്ട് ഒരസി ഇതിന്റെ കറയൊക്കെ പോക്കി നല്ല വൃത്തിയാക്കി മണത്തൊക്കെ നോക്കി, മണമൊന്നുമില്ല, എന്നിട്ട് അയലിതൊക്കെ വിരിച്ച് ആറിയിട്ട് ഉണക്കി മടക്കി വീണ്ടും കൊണ്ടുവരും. എന്തിനാ അറിയോ? അപ്പിക്കാൻ. എത്ര കാലം ഇങ്ങനെ പണിയെടുത്തു എന്നറിയോ നിങ്ങളമ്മ? എന്നിട്ടോ യൂട്യൂബും ചാനലും ഒക്കെ കണ്ടപ്പോ നമ്മൾ മറന്നു കഴിഞ്ഞ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വിസ്മയകരമാണ്.